ആളും ആരവവും കെട്ടടങ്ങി. ഉത്സവപ്പറവും ശാന്തമായി. പക്ഷേ ഇപ്പോഴും ചില പൊട്ടിത്തെറികളും ചീറ്റലും ഒക്കെ നിലനിൽക്കുന്നു. പറഞ്ഞു വരുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 10-14 ദിവസം കഴിഞ്ഞു. എന്നാലും അതേ ചൊല്ലി നേതാക്കൾക്കിടയിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് തിരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെ കോലാഹലങ്ങളാണ് സതീശൻ കാണിച്ചു കൂട്ടിയതെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ കണ്ടതുമാണ്. ആള് കളിക്കാൻ സതീശൻ അല്ലെങ്കിലും ബഹുമിടുക്കനാണല്ലോ. മുതിർന്ന നേതാക്കളായ ചെന്നിത്തലയെയും മുരളീധരനെയും പോലും പ്രചരണ സമയത്ത് മാറ്റി നിർത്തി. എന്നിട്ട് അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു വാക്കും, ഈ വിജയം ടീം UDFന്റെ ആണെന്ന്. കേട്ടു നിൽക്കുന്നവർ സഹിക്കുമോ ഈ വാചകം? എല്ലാം പോട്ടെ, പാവം സുധാകരൻ ചാണ്ടിക്കുഞ്ഞ് ജയിച്ചതിന്റെ എല്ലാ ക്രെഡിറ്റും സതീശനാണെന്ന് പത്രസമ്മേളനത്തിൽ പറയാമെന്ന് വെച്ചപ്പോൾ ഷേ പറയരുതെന്ന് സതീശൻ. പക്ഷേ മനസ്സിൽ പറയണമെന്ന് തന്നെ ആയിരുന്നു. ആ പത്രസമ്മേളനത്തിന്റെ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സുധാകരനെ മണ്ഡലത്തിൽ നിന്ന് അകറ്റി നിർത്താൻ VD സതീശൻ ശ്രമിച്ചു എന്നതാണ് കോൺഗ്രസിൽ തന്നെ ഉയർന്നു വരുന്ന വലിയൊരു വിവാദം. സതീശൻ മണ്ഡലത്തിന്റെ കേന്ദ്രമായ പാമ്പാടിയിൽ താമസിച്ചപ്പോൾ സുധാകരനെ മണ്ഡലത്തിൽ നിന്ന് ഏറെ ദൂരെയുള്ള റിസോർട്ടിൽ താമസിപ്പിച്ചു എന്നാണ് ആക്ഷേപം. അങ്ങനെ മാറ്റി താമസിപ്പിക്കാൻ ഉണ്ടായ കാരണമായി പറയുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ആണെന്നാണ്. അതുകൊണ്ട് അവിടെ താമസിച്ചാൽ മതിയെന്നും ആവശ്യമുണ്ടെങ്കിൽ തങ്ങൾ വിളിപ്പിക്കാമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് റിസോർട്ടിൽ താമസിപ്പിച്ചത്. ഇക്കാര്യം സുധാകരൻ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കഥ പോയത് വേറൊരു വഴിക്കാണ്. KPCC പ്രസിഡന്റ് റിസോർട്ടിൽ സുഖവാസം നടത്തുന്നു. പ്രതിപക്ഷ നേതാവ് മണ്ഡലത്തിൽ മരിച്ചു പണിയെടുക്കുന്നു എന്ന പ്രചാരണത്തിന് പാർട്ടിക്കിടയിൽ ചിലർ തുടക്കമിട്ടു. ഇതോടെ ഇത് കെണിയാണെന്ന് തിരിച്ചറിഞ്ഞ സുധാകരന്റെ ഉറ്റ അനുയായികൾ കാര്യം ബോധ്യപ്പെടുത്തുകയും മണ്ഡലത്തിലേക്ക് താമസം മാറ്റുകയുമായിരുന്നു. ജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലത്തിലെ ഫലം വരുമ്പോൾ തന്റെ വിജയമായി പ്രഖ്യാപിക്കാനായിരുന്നു സതീശന്റെ പദ്ധതി എന്നാണ് മറുപക്ഷം പറയുന്നത്. ഇതാണ് പത്രസമ്മേളനത്തിൽ സുധാകരൻ പൊളിച്ചടുക്കി കൊടുത്തതും. ഇപ്പോൾ തുടരെ പുറത്തു വരുന്ന പത്രസമ്മേളന ദൃശ്യങ്ങളും സുധാകരനോട് സതീശൻ കാണിച്ച വിദ്വേഷവും പുച്ഛവും വ്യക്തമാക്കുന്നത് തന്നെയാണ്. മുതിർന്ന ഒരു നേതാവ്, KPCC അധ്യക്ഷൻ എന്ന പരിഗണന പോലും ഇല്ലാതെ മൈക്ക് പിടിച്ചു മാറ്റുന്ന സമയത്തോ ഇംഗ്ലീഷിലുള്ള ചോദ്യത്തിന് മറുപടി നിഷേധിക്കുന്ന ഘട്ടത്തിലോ സതീശൻ കാണിച്ചില്ല. ഒരു കോൺഗ്രസ് നേതാവും ഇങ്ങനെ ചെയ്യില്ല. കാരണം സതീശന് എവിടെയും ആളാകണം. അതിനുവേണ്ടി ആരെയും വെട്ടിമാറ്റാൻ സതീശൻ ഒട്ടും മടിക്കില്ല. ആ വീഡിയോയിൽ തന്നെ ധാർഷ്ട്യത്തോടെ എല്ലാം KPCC പ്രസിഡന്റ് പറഞ്ഞല്ലോ, അതിൽ കൂടുതൽ ഒന്നുമില്ല പറയാനെന്ന് പറയുന്നു. ഒപ്പം ഉണ്ടായിരുന്നവർക്ക് പോലും സംസാരിക്കാൻ ഒരവസരവും സതീശൻ കൊടുത്തിട്ടില്ല. പൊതുയോഗങ്ങളിൽ ആരൊക്കെ പോകണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചത് സതീശനാണ്. സുധാകരൻ അടക്കം ചില നേതാക്കൾ മണ്ഡലത്തിൽ നിന്ന് ശരിയാകില്ല എന്ന് തീരുമാനിച്ച് സതീശൻ തന്നെയാണ് തന്ത്രങ്ങൾ മെനഞ്ഞതും. മറ്റു ഗ്രൂപ്പ് നേതാക്കൾ അത് പറയുന്നുണ്ട്. എന്തായാലും സതീശ, താങ്കൾക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന കസേരയുടെ കാലിളകാതെ സൂക്ഷിക്കുന്നത് ഒന്ന് നല്ലതാണ് കേട്ടോ.